ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്റ്റുഡൻസ് പോലും മിസ് ചെയ്യാൻ പാടില്ല. കാരണം കേരളത്തിൽ 90% വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാൻ കഴിയുന്ന സ്കോളർഷിപ്പ് സ്കീമിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. കേരളത്തിൽ 90% ഒന്നുകൂടെ പറയുകയാണ്, കേരളത്തിൽ 90% വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാം. ആർക്കൊക്കെയാണ് ഇതിന് അപേക്ഷിക്കാൻ കഴിയുക എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നിലവിലിപ്പോൾ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ, അവർ പ്രൈവറ്റിലാവട്ടെ ഗവൺമെൻറ്റിലാവട്ടെ, ഏത് ക്വാട്ടയിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളാവട്ടെ, അവർക്കും ഇതിന് അപ്ലൈ ചെയ്യാം. അതേപോലെ ഡിഗ്രിക്കും പി ജിക്കും അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ എനി ഇയർ, അതായത് ഏത് വർഷമാവട്ടെ, അതും പ്രൈവറ്റിലോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിലോ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളാവട്ടെ. അതേപോലെ എനി പ്രൊഫഷണൽ കോഴ്സ്, ഏത് പ്രൊഫഷണൽ കോഴ്സ് എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഏത് ഡിപ്ലോമ കോഴ്സ് എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഒരേപോലെ അപേക്ഷിക്കാൻ കഴിയുന്ന സ്കോളർഷിപ്പ് സ്കീമാണിത്. ഓൾ കാറ്റഗറി, അതായത് എല്ലാ കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും, ഇതിൽ ജെൻഡർ ഇല്ല, ഇന്ന് റിലീജൻ ഇല്ല, അങ്ങനെയുള്ള ഒരു എന്താ പറയുക വേർതിരിവും ഇല്ല, ഓൾ കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഒരേപോലെ അപേക്ഷിക്കാൻ കഴിയുന്ന സ്കോളർഷിപ്പ് സ്കീമാണിത്. അത് മാത്രമല്ല, ചെറിയ ഒരു എമൗണ്ട് ആണെന്ന് കരുതിയിട്ട് വീഡിയോ കാണുന്ന ഒരാൾ പോലും മിസ് ചെയ്യാൻ പാടില്ല. ഹ്യൂജ് എമൗണ്ട് ആണ് പെർ മന്ത് നമുക്ക് നൽകുന്നത്. അപ്പോൾ ഈ ഒരു സ്കോളർഷിപ്പ് സ്കീമിലോട്ട് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ആളുകൾ എങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത് എന്നും, അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നും, അതേപോലെ നിങ്ങളുടെ കയ്യിൽ കരുതേണ്ട ഡോക്യുമെൻറ്റുകൾ എന്തൊക്കെയാണെന്നും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൺലൈൻ വഴിയല്ല അപ്ലൈ ചെയ്യേണ്ടത്, ഓഫ്ലൈൻ വഴിയാണ്. ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പോലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ അവസാനം വരെ വാച്ച് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് ഒന്നും ചെയ്യേണ്ട ഹെൽപ്പാണ്. ഈ ഒരു സ്കോളർഷിപ്പ് സ്കീമിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റിസ്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞ് സമയം വേണ്ട, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു സ്കോളർഷിപ്പ് സ്കീമിൻ്റെ പേര് സിതാറാം ജിൻഡൽ സ്കോളർഷിപ്പ് സ്കീം എന്നാണ്. 2500 രൂപ വരെ മാക്സിമം നമുക്ക് പെർ മന്ത് നൽകുന്ന ഒരു സ്കീമും കൂടിയാണിത്. 31 ഒക്ടോബർ മാക്സിമം, അതായത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 31 ഒക്ടോബർ. ഓൺലൈൻ വഴിയല്ല അപ്ലൈ ചെയ്യേണ്ടത്, ഓഫ്ലൈൻ വഴി ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ വെക്കേണ്ട ഡോക്യുമെൻറ്റുകളൊക്കെ പിൻ ചെയ്ത് സെൻഡ് ചെയ്യണം. അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്, എങ്ങനെയാണ് ഫോം ഫില്ല് ചെയ്യേണ്ടത് എന്ന് പോലും ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, ഇനി വ്യത്യസ്ത കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അത് ഞാൻ പറഞ്ഞുതരാം, പ്ലസ് വൺ പ്ലസ് ടു, ഡിഗ്രി, ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്, അതേപോലെ തന്നെ പ്രൊഫഷണൽ കോഴ്സ്, ഡിപ്ലോമ കോഴ്സ്, ഇങ്ങനെയുള്ള വ്യത്യസ്ത കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്ത എമൗണ്ട് ആണ് ലഭിക്കുന്നത്. എക്സാമ്പിൾ പറയാം, ഇതിൽ കാറ്റഗറി എ ഉണ്ട്, കാറ്റഗറി ബി ഉണ്ട്, കാറ്റഗറി ഡി ഉണ്ട്, കാറ്റഗറി സി ഉണ്ട്. ഇതിൽ കാറ്റഗറി എയിൽ പെടുന്ന വിദ്യാർത്ഥികളാണ് പ്ലസ് വൺ പ്ലസ് ടു, അവർക്ക് പെർ മന്ത് ലഭിക്കുന്ന എമൗണ്ട് 500 രൂപയാണ്. ഇനി ITI പോലെയുള്ള ഡിപ്ലോമ കോഴ്സ് എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 500 രൂപ, അതായത് പ്രൈവറ്റിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് 700 രൂപയും, ഇനി ഗവൺമെൻറ്റിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് 500 രൂപയുമാണ് പെർ മന്ത് ലഭിക്കുന്നത്. ഇനി ഡിഗ്രിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് 1000 രൂപ മുതൽ 1500 രൂപ വരെയാണ് പെർ മന്ത് ലഭിക്കുന്നത്. ഇനി ബാക്കിയുള്ള കാറ്റഗറിയെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും, ഇന്ന വിഭാഗക്കാർക്ക് ഇന്ന എമൗണ്ട് ആണ് ലഭിക്കുക എന്നുള്ള എല്ലാ ഇൻഫർമേഷനും വീഡിയോയ്ക്ക് താഴെ എല്ലാ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ PDF ഫയൽ കൊടുക്കാം, ഒന്ന് ഫോളോ ചെയ്താൽ മതി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു സ്കോളർഷിപ്പ് സ്കീമിലോട്ട് അപേക്ഷിക്കാൻ നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത് നിങ്ങൾക്ക് 30 വയസ്സിൽ കുറവായിരിക്കണം. രണ്ടാമത് നിങ്ങളുടെ കുടുംബ വാർഷിക വരുമാനം 400,000 താഴെ ആയിരിക്കണം. അതേപോലെ ലാസ്റ്റ് എക്സാമിന്, അതായത് പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിലവിലിപ്പോൾ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ അവർക്ക് 10ാം ക്ലാസ്സിൽ എന്ത് ചെയ്യണം, മിനിമം 70% മുകളിൽ മാർക്ക് വേണം. അതേപോലെ എല്ലാ ക്ലാസ്സിലും അവർ ഡിഗ്രി ആവട്ടെ PG ആവട്ടെ എനി കോഴ്സ് എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ലാസ്റ്റ് എക്സാമിന് 70% മുകളിൽ ഗ്രേഡ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾ വെക്കേണ്ടത്, അതായത് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ കൂടെ വെക്കേണ്ട ഡോക്യുമെൻറ്റുകൾ എന്തൊക്കെയാണെന്ന് സ്ക്രീൻ റെക്കോർഡറോട് കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, ഒന്ന് ഫോളോ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക, നമുക്ക് എന്തായാലും സ്ക്രീൻ റെക്കോർഡിലേക്ക് പോവാം, ലെറ്റ്സ് ഗോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതേപോലെ നിങ്ങൾക്ക് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ഇതാണ്. നമുക്ക് ഇതിൽ മുകളിൽ കാണാൻ കഴിയും SR ജിൻഡൽ, അതായത് സിതാര ജിൻഡൽ സ്കോളർഷിപ്പ് സ്കീം ആപ്ലിക്കേഷൻ ഫോം. ഓക്കെ ഓക്കെ, നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾക്ക് സെൽഫ് അറ്റസ്റ്റ് ചെയ്തതോ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ അറ്റസ്റ്റ് ചെയ്തതോ ആയ
പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മൾ കരുതുക. ഫോട്ടോ നമ്മളിവിടെ ഒട്ടിക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ ഓക്കെ. ശേഷം നമ്മളിവിടെ താഴെ കാണാൻ കഴിയും, ഒന്നാമത്തേതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫുൾ നെയിം. നമ്മുടെ എസ് എൽ സി ബുക്കിലോ എച്ച് എസ് സി ഹയർ സെക്കൻഡറിയിലോ ഉള്ള നമ്മുടെ ഫുൾ നെയിം ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക, വലിയ അക്ഷരത്തിൽ എഴുതുക. രണ്ടാമത്തത് ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക. അതിനുശേഷം നാഷണാലിറ്റി സെലക്ട് ചെയ്യുക, നാഷണാലിറ്റി ഇന്ത്യ ആണ്. ഓക്കെ ഓക്കെ. അതിനുശേഷം മൂന്നാമത് ഫാദേഴ്സ് ഗാർഡിയൻസ് നെയിം, അതായത് നിങ്ങളുടെ അച്ഛൻ്റെയോ ഗാർഡിയൻസിൻ്റെയോ നെയിം എഴുതുക. അതിനുശേഷം അഡ്രസ്സ് ഫോർ കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ ബന്ധപ്പെടാനുള്ള അഡ്രസ്സ് ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ടെലിഫോൺ നമ്പർ എഴുതുക, ഫോൺ നമ്പർ എഴുതുക, അതേപോലെ ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ഇമെയിൽ ഐ ഡിയും ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ആർ യു ഫിസിക്കലി ഹാൻഡിക്കാപ്ഡ് ഓർ വിഡോ, അതായത് നിങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള അംഗവൈകല്യം ഉള്ള ആളുകളാണെങ്കിൽ യെസ് എന്ന് എഴുതുക, ഇനി ഇല്ലെങ്കിൽ നോ എന്ന് എഴുതിയാൽ മതി. ഇനി ഒക്യുപ്പേഷൻ ഓഫ് പാരൻസ് ഗാർഡിയൻസ്, അതായത് നിങ്ങളുടെ അച്ഛൻ്റെയോ ഗാർഡിയൻസിൻ്റെയോ എന്താണോ അതായത് തൊഴിൽ എഴുതുക, എന്താ തൊഴിൽ എന്ന് വെച്ചാൽ ആ തൊഴിൽ ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ആനുവൽ ഇൻകം ഓഫ് എൻട്രയർ ഫാമിലി ഫ്രം ഓൾ സോഴ്സ്, അതായത് നിങ്ങളുടെ ഫാമിലിയുടെ മൊത്തം ഇൻകം എത്രയാണെന്നുള്ളത് ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഇൻ ഇഫ് ഫൗണ്ട് റോങ് സ്കോളർഷിപ്പ് ബട്ട് ആക്ഷൻ വിൽ ബി ടേക്കൺ, അതായത് ഇവിടെ പറയുന്നത് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു എമൗണ്ട്, ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ എമൗണ്ട് തെറ്റിപ്പോയി ഫേക്ക് ആയിട്ടുള്ള എമൗണ്ട് ആണ് കൊടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫോം എടുക്കില്ല, റിജക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ. അതിനുശേഷം എട്ടാമത് പാർട്ടിക്കുലാർസ് ഓഫ് ലാസ്റ്റ് എക്സാമിനേഷൻ പാസ്, അതായത് നിങ്ങൾ അവസാനം പാസ്സായ എക്സാം, അതായത് പ്ലസ് വണ്ണിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ പത്താം ക്ലാസ്സാണ് പാസ്സായത്, ഇനി ഡിഗ്രിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ പ്ലസ് ടു ആണ് പാസ്സായത്, അങ്ങനെ നിങ്ങൾ ലാസ്റ്റ് പാസ്സായ എക്സാമിൻ ഏതാണെന്ന് എഴുതുക. ഓക്കെ. അതിനുശേഷം മാർക്ക് ഒപ്റ്റൈൻഡ് ഗ്രോസ് ടോട്ടൽ മാർക്ക്, അതായത് നിങ്ങളുടെ ടോട്ടൽ മാർക്ക് എൻ്റർ ചെയ്യുക, പേഴ്സൻറ്റേജും എൻ്റർ ചെയ്യുക ഇവിടെ എഴുതുക. ഓക്കെ ഓക്കെ. ശേഷം കോഴ്സ്, നിങ്ങളുടെ കോഴ്സ് അല്ലെങ്കിൽ സെമസ്റ്റർ അല്ലെങ്കിൽ ഇയർ ഇൻ വിച്ച് സ്റ്റഡിയിങ് അറ്റ് പ്രസൻറ്റ്, അതായത് നിങ്ങൾ ഇപ്പോൾ കറണ്ട് പഠിക്കുന്ന വർഷം, അതായത് നിങ്ങളിപ്പോൾ കറണ്ട് പഠിക്കുന്ന വർഷം അല്ലെങ്കിൽ കോഴ്സ് ഏതാണ് എഴുതുക. ഓക്കെ. ഇവിടെ നമ്മൾ ഇപ്പോൾ എന്താ പറയുക, ഡിപ്ലോമ കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ കോഴ്സ് എഴുതുക, ഏതാണ് കോഴ്സ് എഴുതുക. ഇനിയിപ്പോൾ പ്രൊഫഷണൽ കോഴ്സ് ആണെങ്കിൽ അത് എഴുതുക. ഇനി അതല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക, ഡിഗ്രിക്കോ പി ജിക്കോ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അതും ഇവിടെ എൻ്റർ ചെയ്യുക. എ ഇത് കറക്റ്റ് നമ്മൾ എ എന്നതിൻ്റെ നേരെ തന്നെ നമ്മൾ എഴുതണം, അത് മാറിപ്പോകാൻ പാടില്ല. ഇനി ബി രണ്ടാ ബി പറയുന്നത് ഡ്യൂറേഷൻ ഓഫ് ദ കോഴ്സ്, നിങ്ങളുടെ കോഴ്സിൻ്റെ പിരീഡ് അല്ലെങ്കിൽ കോഴ്സിൻ്റെ കാലാവധി ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം വെതർ റെഗുലേഷൻ ഓഫ് പാർട്ട് ടൈം ഓർ ബൈ, അതായത് നിങ്ങളുടെ ഇവിടെ പറയുന്നത് നിങ്ങളുടെ പാർട്ട് ടൈം ആയിട്ടാണോ പഠിക്കുന്നത് അല്ലെങ്കിൽ റെഗുലർ ആയിട്ടാണോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ റെഗുലർ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഇവിടെ റെഗുലർ എന്ന് സെലക്ട് ചെയ്യുക, പാർട്ട് ടൈം ആണെങ്കിൽ പാർട്ട് ടൈം സെലക്ട് ചെയ്യുക. ഓക്കെ. ഇനി നെക്സ്റ്റ് ഇവിടെ പറയുന്നത് വെതർ റെഗുലർ പാർട്ട് ടൈം മന്ത് മാസം ഇയർ ഓഫ് ഫൈനൽ എക്സാമിനേഷൻ എക്സാം അറ്റ് ദ എൻഡ് ഓഫ് ദ കോഴ്സ്, അതായത് മാസം അല്ലെങ്കിൽ വർഷം നിങ്ങളുടെ അവസാന പരീക്ഷയുടെ കോഴ്സ് കഴിഞ്ഞ വർഷം ഏതാണെന്ന് വെച്ചാൽ അത് എഴുതുക. ഓക്കെ ഓക്കെ. അതിനകത്തായ നെയിം ഓഫ് സ്കൂൾ, നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് എഴുതുക, അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ കോളേജിൻ്റെ പേര് എഴുതുക, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് എഴുതുക, ഇനി എന്തെങ്കിലും ഐ ടി ഐ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ആ കോഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ സ്കൂളിൻ്റെ അല്ലെങ്കിൽ കോളേജിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് എഴുതുക. ഇനി അഡ്രസ്സ് വിത്ത് ദ നെയിം ഓഫ് ദ സ്റ്റേറ്റ്, അതായത് നിങ്ങളുടെ സ്കൂളിൻ്റെ അല്ലെങ്കിൽ കോളേജിൻ്റെ അഡ്രസ്സ് എഴുതുക, സ്റ്റേറ്റും എഴുതുക. ഓക്കെ. ഏത് സ്റ്റേറ്റാന്ന് വെച്ചാൽ സ്റ്റേറ്റും എഴുതുക. ഇമെയിൽ അഡ്രസ്സും എൻ്റർ ചെയ്യുക. അതിനുശേഷം അതായത് കോളേജിലെ ഇമെയിൽ അഡ്രസ്സാണ് എൻ്റർ ചെയ്യേണ്ടത്, അതേപോലെ കോളേജിലെ ഫോൺ നമ്പറും ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ടോട്ടൽ ഫീസ് പെർ ഇയർ, നിങ്ങൾക്ക് മൊത്തം വരുന്ന ഫീസ് എത്രയാണെന്ന് വെച്ചാൽ അത് അതായത് ഒരു വർഷത്തിൽ നിങ്ങൾക്ക് വരുന്ന ഫീസ് എത്രയാണെന്ന് വെച്ചാൽ അതിവിടെ എൻ്റർ ചെയ്യുക. ഇനി ഹാവ് യു അപ്ലൈഡ് പ്രീവിയസ്ലി ടു ആസ്ക് ഫോർ സ്കോളർഷിപ്പ്, അതായത് നിങ്ങൾ ഞങ്ങൾക്ക് മുമ്പ് എന്തെങ്കിലും ഈ സ്കോളർഷിപ്പ് എൻ്റർ ചെയ്തിട്ടോ അല്ല അപ്ലൈ ചെയ്തിട്ടുണ്ടോ, അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ള ആളുകൾ മാത്രം യെസ് എന്ന് എഴുതുക. ശേഷം അതിൻ്റെ റെഫറൻസ് നമ്പറോ ഫയൽ നമ്പറോ ഇവിടെ എൻ്റർ ചെയ്യുക. ഓക്കെ. ഇനി വെതർ സ്റ്റഡിയിങ് ഇൻ ഹോസ്റ്റൽ, അതായത് നിങ്ങൾ ഹോസ്റ്റലിലാണോ അല്ലെങ്കിൽ ഏതെങ്കിലും റെസിഡിങ് ആയിലാണോ അല്ലെങ്കിൽ പി ജി, അതായത് നിങ്ങൾ ഏതെങ്കിലും അക്കോമഡേഷൻ അല്ലെങ്കിൽ ഹോസ്റ്റലിലാണോ താമസിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഉള്ള ആളുകൾ യെസ് എന്ന് എഴുതുക, ഇല്ലാത്ത ആളുകൾ നോ എന്ന് എഴുതുക. ഓക്കെ ഓക്കെ. അതിനുശേഷം താഴോട്ട് വരിക,
അപ്പോൾ നമ്മൾ ഹോസ്റ്റലിൻ്റെ കാര്യം ഇവിടെ ജസ്റ്റ് ഒന്ന് സംസാരിച്ച് പറഞ്ഞു. ശേഷം ആർ യു ഗെറ്റിംഗ് എനി സ്റ്റിപ്പൻഡ് സ്കോളർഷിപ്പ് ഫ്രം എനി അതർ സോഴ്സ്, അതായത് നിങ്ങൾ വേറെ ഏതെങ്കിലും സ്കോളർഷിപ്പ് സ്കീമിലോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്കോളർഷിപ്പ് എമൗണ്ട് നിങ്ങൾ കൈപ്പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് എഴുതുക, ഇല്ലെങ്കിൽ നോ എന്ന് എഴുതുക. ഓക്കെ, ഇഫ് യെസ് എമൗണ്ട് പെർ മന്ത്, ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം കിട്ടുന്ന സ്കോളർഷിപ്പ് തുക ഇവിടെ എൻ്റർ ചെയ്യുക. എനി ഹാവ് യു അപ്ലൈഡ് ഓർ ഗെറ്റിംഗ് എനി സ്കോളർഷിപ്പ് ഫ്രം മൈനോറിറ്റി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഇൻ യുവർ സ്റ്റേറ്റ്, നിങ്ങളുടെ സ്റ്റേറ്റിലുള്ള മൈനോറിറ്റി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിന്റെ ഏതെങ്കിലും സ്കോളർഷിപ്പ് എമൗണ്ട് നിങ്ങൾ കൈപ്പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ യെസ് എന്ന് എഴുതുക, ഇല്ലെങ്കിൽ നോ എന്ന് എഴുതുക. ഉള്ള ആളുകൾ എമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്യുക. ഓക്കെ ഓക്കെ, സ്കോളർഷിപ്പ് എമൗണ്ട് റിക്വയർഡ്, അതായത് നിങ്ങൾക്ക് കിട്ടേണ്ട സ്കോളർഷിപ്പ്, ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞു ഇന്ന വിഭാഗക്കാർക്ക് ഇത്ര എമൗണ്ട് കിട്ടും, ഇന്ന കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത്ര എമൗണ്ട് കിട്ടും എന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മാച്ച് ആയ എമൗണ്ട്, നിങ്ങൾ പ്ലസ് ടുവിനും പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ആ ഒരു എമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്യുക. ഓക്കെ ഓക്കെ, ഒരു മാസം കിട്ടുന്ന എമൗണ്ട് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ചോദിക്കുന്നത്, 17-ാമത്തെ ചോദിക്കുന്നത്, ഡീറ്റെയിൽസ് ഓഫ് ദ ബാങ്ക് അക്കൗണ്ട് ഓഫ് ദ സ്റ്റുഡൻസ്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്. ഫസ്റ്റ് അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്യുക, രണ്ടാമത് നെയിം ഓഫ് ദ ബാങ്ക്, ബാങ്കിൻ്റെ പേര് എഴുതുക, ബ്രാഞ്ച് എഴുതുക, ഏത് ബ്രാഞ്ച് ആണെന്ന് വെച്ചാൽ ബ്രാഞ്ച് എഴുതുക, അതിൻ്റെ കൂടെ IFSC കോഡും ഇവിടെ എൻ്റർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമ്മളിത് അഗ്രി ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇത് അഗ്രി, അതായത് നമ്മുടെ ഈ ഒരു ഫോം ഫില്ല് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നമ്മൾ അഗ്രി ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സിഗ്നേച്ചർ, അതായത് പാരൻസിൻ്റെയോ ഗാർഡിയൻ്റെയോ ഒപ്പ് ഇവിടെ എഴുതുക. ഓക്കെ, ഒപ്പിടുക, അതിൻ്റെ താഴെ ഒപ്പിടുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഈ ഫോം ഫില്ല് ചെയ്യുന്ന ഡേറ്റും എൻ്റർ ചെയ്യുക. ശേഷം നിങ്ങളുടെയും ഒപ്പ് ഇവിടെ എൻ്റർ ചെയ്യുക. ഓക്കെ ഓക്കെ, ഇനി നെക്സ്റ്റ് ഫോം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കോളേജിലാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിലാണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സോ ഡിപ്ലോമ കോഴ്സോ എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള പ്രിൻസിപ്പളിൻ്റെയോ ഹെഡ്സ് റിപ്പോർട്ടറുടെയോ ആയിട്ടുള്ള ആ ഒരു വ്യക്തിയുടെ അടുത്താണ് ഈ ഫോം കൊണ്ടു കൊടുക്കേണ്ടത്. ഇവിടെ പറയുന്നുണ്ട് സ്റ്റുഡൻറ് സ്ട്രെങ്ത് ഇൻ ദ കോളേജ്, അതായത് ടോട്ടൽ നമ്പർ, മൊത്തം നമ്പർ ഓഫ് സ്റ്റുഡൻസ് സ്ട്രെങ്ത് ഇൻ ദ കോളേജ്, നിങ്ങളുടെ കോളേജിൽ പഠിക്കുന്ന മൊത്തം കുട്ടികളുടെ എണ്ണം ഇവിടെ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ പ്രിൻസിപ്പൾ ഫില്ല് ചെയ്യേണ്ടതാണ് കേട്ടോ. ഓക്കെ, ഇത് നമ്മുടെ അവിടെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവരിത് ഫില്ല് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് വായിച്ചു നോക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിൻസിപ്പളിന് ഈ ഒരു ഫോം ഫില്ല് ചെയ്യുക. ഇവിടെ അവരാണ് സൈൻ ചെയ്യേണ്ടത്. ഓക്കെ, സിഗ്നേച്ചർ ഓഫ് സ്കൂൾ കോളേജ് ITI പ്രിൻസിപ്പൾ വിത്ത് സീൽ, സീലോട് കൂടിയിട്ടുള്ള ഒരു സൈന് നമ്മുടെ കോളേജിൽ നിന്ന് അവർ തരും. ഓക്കെ, അതിൻ്റെ കൂടെ ഇവിടെ പറയുന്നുണ്ട് ഇമ്പോർട്ടൻ്റ് ഇൻസ്ട്രക്ഷൻ, ഇവിടെ നമ്മുടെ ഫോളോവിങ് ഡോക്യുമെൻറ്റ് ഡ്യൂലി അറ്റസ്റ്റഡ് ബൈ ദ പ്രിൻസിപ്പൾ, നമ്മുടെ പ്രിൻസിപ്പളോ അല്ലെങ്കിൽ പ്രൊഫസറോ അറ്റസ്റ്റ് ചെയ്ത ഡോക്യുമെൻറ്റുകൾ, ഈ ഡോക്യുമെൻറ്റുകൾ മൊത്തം നമ്മുടെ പ്രിൻസിപ്പളോ അല്ലെങ്കിൽ ഓതറൈസ്ഡ് പ്രൊഫസറോ അറ്റസ്റ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പം ഫസ്റ്റ് പറയുന്നത് ഫോട്ടോ കോപ്പി ഓഫ് മാർക്ക് കാർഡ്, അതായത് നിങ്ങളുടെ ലാസ്റ്റ് എക്സാമിനേഷൻ പാസ്സായ, അവസാന പരീക്ഷ പാസ്സായ എക്സാമിൻ്റെ മാർക്ക് ഷീറ്റ്. ഓക്കെ, അത് കരുതുക, അത് ഫോട്ടോ കോപ്പി ചെയ്യണുണ്ടോ. അതിൻ്റെ കൂടെ ഫോട്ടോ കോപ്പി ഓഫ് നിങ്ങളുടെ SSLC HSC മാർക്ക് ലിസ്റ്റ്, അത് അറ്റസ്റ്റ് ചെയ്യണം. ഫോട്ടോ കോപ്പി ഓഫ് ഇൻകം സർട്ടിഫിക്കറ്റും അറ്റസ്റ്റ് ചെയ്യണം. അതിൻ്റെ കൂടെ സർട്ടിഫിക്കറ്റ് റിഗാർഡിങ് ആനുവൽ ഫീസ് ആസ് പെർ, അതായത് നിങ്ങൾക്ക് മൊത്തം വരുന്ന ഫീസിൻ്റെ, അത് നിങ്ങൾക്ക് ഇതെല്ലാം നമ്മൾ പ്രിൻസിപ്പൾ ചെയ്യേണ്ട കാര്യമാണ്, നിങ്ങൾ അവിടെ കൊണ്ടു കൊടുത്താൽ മതി. ഓക്കെ ഓക്കെ, ഇനി അടുത്ത സർട്ടിഫിക്കറ്റ് റിഗാർഡിങ് സ്റ്റുഡൻസ് അഡ്മിഷൻ അണ്ടർ ഗവൺമെൻറ് മെറിറ്റ് കോട്ട ആസ് പെർ, അതായത് പിന്നെ നിങ്ങൾ BSCക്കോ അല്ലെങ്കിൽ BSSC BVSSC അതേപോലെ തന്നെ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് മെഡിക്കൽ MBA സ്റ്റുഡൻസ് ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കരുതുക, അതായത് നിങ്ങൾക്ക് കോളേജിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട്, അപ്പം നിങ്ങൾ ഇന്ന കോഴ്സിന് പഠിക്കുന്നതാണ് അവർ തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റാണ്, അത് സ്കൂളിൽ നിന്ന് കിട്ടും. ഓക്കെ ഓക്കെ, ഇനി ഫോർ ഹോസ്റ്റലിലെ സർട്ടിഫിക്കറ്റ് ഫ്രം ദ വാർഡൻ, അതായത് നിങ്ങൾ ഹോസ്റ്റലിൽ താമസിച്ച്, അതായത് നമ്മൾ മുമ്പ് ഹോസ്റ്റലിൽ താമസിക്കുന്നവരാണോ നമ്മൾ മുമ്പ് ഇപ്പോൾ ഫില്ല് ചെയ്തിട്ടുണ്ട്, അവിടെ യെസ് എന്ന് കൊടുത്തവർ ഹോസ്റ്റൽ വാർഡൻ്റെ എന്ത് ചെയ്യണം, അവിടെ ഉള്ള സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങൾ ഹോസ്റ്റലിൽ താമസിക്കുന്ന ആളാണെങ്കിൽ എന്ന് തെളിയിക്കുന്ന ആ ഹോസ്റ്റലിൻ്റെ ഒരു മെനു അല്ലെങ്കിൽ ആ ഹോസ്റ്റലിൻ്റെ അതേപോലെ നമുക്ക് ഇവിടെ 8-ാമത് ചോദിക്കുന്ന ചോദ്യം, ഫോർ ഫിസിക്കലി ചലഞ്ച്ഡ് ആയ ആളുകളാണെങ്കിൽ നിങ്ങൾ അതെന്ത് ചെയ്യുക, അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഓതറൈസ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ കൂടെ വെക്കുക. അതിനുശേഷം ഫോർ ഇത് നമ്മൾ അധികം അത് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് അടുത്ത ഫോമിലോട്ട് പോകാം. ഇവിടെ നമുക്ക് അതർ ഇൻഫർമേഷൻ ആണ്, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും വായിക്കുക, നിങ്ങൾ എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇവിടെ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഇവിടെ പിന്നെ RS 2.5 lakh മുകളിൽ ആനുവൽ ഇൻകം ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല,
അപ്പൊ നിങ്ങൾ ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഞാൻ ഇത് വായിച്ചിട്ട് സമയം കളയുന്നില്ല. ഇനി ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഫോമിലോട്ട് നമ്മുടെ കേരള ഈ അഡ്രസ്, അതായത് നമ്മൾ തപാൽ വഴി അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സ് വെബ്സൈറ്റിലും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. കേരളത്തിലെ ആളുകളാണെങ്കിൽ, നമ്മളിപ്പോൾ കേരളീയരാണ്, കേരളത്തിലെ ആളുകളാണെങ്കിൽ ഈ അഡ്രസ്സിലോട്ടാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, ഈ അഡ്രസ്സിലോട്ട് നമ്മൾ തപാൽ വഴി അയച്ചു കൊടുക്കുക. തപാൽ വഴി അയക്കുമ്പോൾ ഏകദേശം ഒരു 30-35 രൂപ നമുക്ക് എക്സ്പെൻസ് വരുന്നുള്ളൂ. ഓക്കെ ഓക്കെ, സ്പീഡ് പോസ്റ്റിലാണെങ്കിലാണെങ്കിൽ നമുക്ക് 50 രൂപയാണ് എക്സ്പെൻസ് വരിക. അപ്പം നിങ്ങൾ ചെയ്യാതൊന്ന് അന്വേഷിച്ച് നോക്കുക. ഓക്കെ ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ താഴോട്ട് വരിക. താഴോട്ട് വന്നതിന് ശേഷം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും, ഇവിടെ സർട്ടിഫിക്കറ്റ് റിഗാർഡിംഗ് ആനുവൽ ഫീസ് ഫ്രം കോളേജ്. ഇത് കോളേജിൽ നിന്ന് പ്രിൻസിപ്പൾ ഫില്ല് ചെയ്യേണ്ടത് തന്നെയാണ്. അതായത് നിങ്ങളുടെ പേര് ഇവിടെ എൻ്റർ ചെയ്യുക, ശേഷം നിങ്ങൾ പഠിക്കുന്ന കോഴ്സ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ താഴെ ഫീസ്, ഇതൊക്കെ നമ്മുടെ പ്രിൻസിപ്പൾ സ്കൂളിൽ നിന്ന് അവർ ഫില്ല് ചെയ്ത് തരും. ജസ്റ്റ് അവിടെ കൊണ്ടു കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഇത് അവിടെ നിന്ന് ഫില്ല് ചെയ്യേണ്ടതാണ്. അതിനുശേഷം എന്ത് ചെയ്യുക, ഓതറൈസ്ഡ് പ്രൊഫസറോ അല്ലെങ്കിൽ പ്രിൻസിപ്പളുടെയോ എന്ത് ചെയ്യുക, സിഗ്നേച്ചറും സീലും ആവശ്യമാണ്. അതെന്ത് ചെയ്യുക, നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ വെക്കുക. അതിനുശേഷം അടുത്ത ഫോം എടുക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾ വായിച്ചിട്ട് അക്സെപ്റ്റ് ചെയ്യേണ്ടതാണ്. അതായത് മൈനോറിറ്റി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിന്റെ സ്കോളർഷിപ്പ് സ്കീം കൈപ്പറ്റുന്ന ആളുകൾക്ക് എമൗണ്ട് കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ നമ്മളിവിടെ എന്ത് ചെയ്യുക, ഐ ഹാവ് നോട്ട് അപ്ലൈഡ് നോർ ഗെറ്റ് ഐ ഹാവ് നോട്ട് അപ്ലൈഡ് നോട്ട് ഗെറ്റിംഗ് എനി സ്കോളർഷിപ്പ് ഫ്രം മൈനോറിറ്റി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് ഓഫ് നിങ്ങളുടെ സ്റ്റേറ്റ് ഇവിടെ എൻ്റർ ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നത് വായിച്ചു നോക്കുക കേട്ടോ, ഒന്ന് വായിച്ചു നോക്കുക. അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഡേറ്റ് എൻ്റർ ചെയ്യുക. അതിനുശേഷം അറ്റസ്റ്റഡ് ബൈ നിങ്ങളുടെ പേര് എഴുതുക, നെയിം ഓഫ് സിഗ്നേച്ചർ ഓഫ് സ്റ്റുഡൻസ് നിങ്ങളുടെ ഒപ്പ് ഇവിടെ ഇടുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിൻസിപ്പളെ സൈനും അതേപോലെ തന്നെ സീലും, കോളേജിലെ സീലും ഇവിടെ അടിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ അടുത്ത ഒരു ഫോമിലേക്ക് വരികയാണെങ്കിൽ, ഇത് സർട്ടിഫിക്കറ്റ് ഓൺ സ്റ്റുഡൻസ് അഡ്മിഷൻ അണ്ടർ ഗവൺമെന്റ് മെറിറ്റ് കോട്ട, അതായത് മാനേജ്മെന്റ് കോട്ടയിലോ മെറിറ്റ് കോട്ടയിലോ അഡ്മിഷൻ കിട്ടി കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ പേര് ഇവിടെ എൻ്റർ ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ കോഴ്സ് ഇതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക, അതിൽ ഏതാ കോഴ്സ് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അണ്ടർ ഗവൺമെന്റ് മെറിറ്റ് കോട്ട, മാനേജ്മെന്റ് കോട്ട ആൻഡ് സ്റ്റഡി ഇൻ നിങ്ങളുടെ പ്ലേസ് എഴുതുക. നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനം എവിടെയാണെന്ന് വെച്ചാൽ ആ സ്ഥലം എഴുതുക. അതിനുശേഷം നിങ്ങൾക്ക് വരുന്ന ഫീസ് ഇവിടെ എൻ്റർ ചെയ്യുക, കറണ്ട് ഇയറിൽ വരുന്ന ഫീസ് ഇവിടെ എൻ്റർ ചെയ്യുക. മൊത്തം ഫീസാട്ടോ വരുന്നത്. അതിനുശേഷം നിങ്ങൾ ഒരു വർഷം നിങ്ങൾ ഡൊണേഷൻ ആയിട്ട് കൊടുത്ത എമൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്യുക. ഇനി ഇല്ലെങ്കിൽ അത് എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതൊക്കെ ബാധിക്കുന്ന ആളുകൾ മാത്രം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് ഇത്രയും ഫോം ഫില്ല് ചെയ്യേണ്ട ആവശ്യം വരില്ല. വീട്ടിൽ നിന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും അവർക്കും ഇത്രയും ഫോം ഫില്ല് ചെയ്യേണ്ട ആവശ്യം വരില്ല. നെക്സ്റ്റ്, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിൻസിപ്പളുടെ സീലും സിഗ്നേച്ചറും ആവശ്യമാണ്. ഡേറ്റും പ്ലേസും എൻ്റർ ചെയ്യാൻ മറന്നുപോകരുത്. ഒരു ഭാഗം പോലും വിട്ടുപോകാൻ മറന്നു പോകരുത്. ഓക്കെ, നെക്സ്റ്റ്, സർട്ടിഫിക്കറ്റ് ടു ബി ഇഷ്യൂഡ് ബൈ ദ വാർഡൻ, അതായത് നിങ്ങളുടെ ഹോസ്റ്റലിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് ഫില്ല് ചെയ്യേണ്ട ഫോമാണിത്. ഇവിടെ അവർ നിങ്ങളുടെ പേര് എഴുതും, അതിനുശേഷം സ്റ്റുഡൻസ് ഓഫ് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് ഇവിടെ എൻ്റർ ചെയ്യും. അതിനുശേഷം കോളേജ് നെയിം എൻ്റർ ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, നിങ്ങളുടെ ഡോട്ടർ ഓഫ് സൺ ഓഫ് അച്ഛൻ്റെയോ അമ്മയുടെ പേര് എഴുതും. അപ്പോൾ ഇത് അവർ ഫില്ല് ചെയ്ത് തരും. ഓക്കെ, ഹോം അഡ്രസ്സ് ഇതൊക്കെ നമുക്ക് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, ഇവിടെ എന്താണ് ഫില്ല് ചെയ്യേണ്ടത്. അതേപോലെ ഇവിടെ ബ്രാക്കറ്റിലെ ഡേറ്റ് ഓഫ് ഡേറ്റ് മന്ത് ഇയർ, അതായത് ഹോസ്റ്റൽ താമസിക്കുന്ന ഏത് മുതലാ താമസിക്കുന്ന വെച്ചാൽ ഡേറ്റ്, അതൊക്കെ നമ്മുടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോം ഫില്ല് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ വീഡിയോക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. വാട്സപ്പ് നമ്പർ ഞാൻ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ അത് എൻ്റർ ചെയ്ത് സർട്ടിഫിക്കറ്റ് ടു ബി ഇഷ്യൂഡ് ബൈ ദ ഓണർ ഓഫ് ടു ഹൗസ്, അതായത് ഇത് നമ്മൾ ഓക്കെ. അടുത്തത് സർട്ടിഫിക്കറ്റ് ടു ബി ഇഷ്യൂഡ് ബൈ ദ ഓണർ ഓഫ് ദ ഹൗസ്, അതായത് നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് പഠിക്കുന്നത് എങ്കിൽ അവർ ഫില്ല് ചെയ്യേണ്ട ഭാഗമാണിത്. ഇതൊക്കെ വളരെ സിമ്പിളാണ്. എന്തെങ്കിലും സംശയമാണെങ്കിൽ ഒന്ന് ചോദിക്കുക, പേര് എഴുതുകയും അതേപോലെ തന്നെ ഡോട്ടർ ഓഫ് അച്ഛൻ്റെ പേര് എഴുതുകയും സ്റ്റുഡൻസ് ഓഫ് അത് അത്ര ആവശ്യമുള്ളൂ. ഓക്കെ, ഇതൊക്കെ നമുക്ക് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, ഇവിടെ എന്താ എൻ്റർ ചെയ്യേണ്ടത് എന്ന് ക്ലാസ് ആണ് എൻ്റർ ചെയ്യേണ്ടത്. അതേപോലെ ഇവിടെ എൻ്റർ ചെയ്യേണ്ടത് ഡോട്ടർ ഓഫ് നിങ്ങൾ അച്ഛൻ്റെ അമ്മയുടെ പേര് എഴുതുക. ഇവിടെ കോളേജ് നെയിം എൻ്റർ ചെയ്യുക, ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബ്രാക്കറ്റിൽ ഉള്ളത് പോലെ എന്താണോ ഫില്ല് ചെയ്യുന്നത് വെച്ചാൽ അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം എല്ലാ ഭാഗവും ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ ഡേറ്റ് എഴുതുക, അതേപോലെ ഒന്ന് മറന്നു പോയത് എല്ലാം ഇതൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം എല്ലാ ഫോമും ഒരുമിച്ച് വെക്കുക. അതിനുശേഷം നമ്മുടെ അറ്റസ്റ്റ് ചെയ്യേണ്ട കോപ്പി എല്ലാം ഇതിൻ്റെ കൂടെ അറ്റസ്റ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ അറ്റസ്റ്റ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ഫോമൊക്കെ ഇതിൻ്റെ കൂടെ അറ്റസ്റ്റ് ചെയ്ത് വെക്കുക.
അറ്റസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കൂടെ പിൻ ചെയ്ത് വെക്കുക. അതിനുശേഷം തപാൽ വഴി നിങ്ങൾ അയച്ചു കൊടുക്കുക. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. അതുകൊണ്ട് തന്നെ നീ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, എനിക്ക് നിങ്ങൾ ചെയ്യേണ്ട ഹെൽപ്പ് എന്താണെന്ന് വെച്ചാൽ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് അറിയാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക. കാരണം കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് ഈ ഒരു സ്കോളർഷിപ്പ് സ്കീമിനെ കുറിച്ച് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. 90% ആളുകൾക്കും അറിയാത്ത സ്കോളർഷിപ്പ് സ്കീമാണിത്. മാക്സിമം ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ പുതിയ ഇൻഫർമേഷനുമായിട്ട് എത്രയും പെട്ടെന്ന് ഞാൻ വരുന്നതാണ് അതുവരെ. താങ്ക് യു സോ മച്ച് മൈ ഡിയർ ഫ്രണ്ട്സ്.